പച്ചക്ക് തിന്നായത്. നല്ല ടേസ്റ്റ് ആട്ടാ, അടിപൊളിയാ. ആ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യത്തിനും ഇത് സൂപ്പറാണ്. എത്ര അമ്മമാർക്ക് ജോലിയുണ്ടെന്നറിയോ ഈ നാട്ടിലുള്ള അമ്മമാരെ. ഇതെല്ലാം ഇതൊന്നും ഒരു വിഷയം. ഈ പോസ്റ്റ് ഓഫീസ് നമ്മുടെ ഇവിടെയാ പ്രവർത്തിക്കുന്നത്. ആളുകളും അവരുടെ ടീമും ഒക്കെ ഇവിടെ തന്നെ. നമസ്കാരം. നമ്മളിപ്പം പാലക്കാടാണ്. പാലക്കാട് ചുട്ടിപ്പാറ എന്ന് പറയും. അതെ അതെ. ചുട്ടിപ്പാറയിൽ എത്തി എന്താന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിന്റെ അകത്ത് എന്തൊരു സംഭവം, അടിപൊളി സംഭവം ഉണ്ട്. നമ്മളൊരാളെ കാണാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ആ ഒരാളെ കാണാം. നമസ്കാരം. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. എങ്കിലും വലിയൊരു സംഭവം ചെയ്യുന്നുണ്ട്. ആ സംഭവം നമുക്കൊന്ന് കണ്ടാലോ. നമ്മള് കാണാൻ വന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ. ഇത് മാത്രമല്ല, ഏക്കർ കണക്കിനാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഫിറോസൊക്കെ നമ്മൾ കാണാൻ അടൂരിൽ നിന്ന് ഇവിടെ വന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. അറിഞ്ഞെന്ന് പറഞ്ഞാല് ഈ ഒരു ചീര, ഇത് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്ന ഒരു ചീരയാണ്. ഈ ചീരയെക്കുറിച്ച് കുറേ സംശയങ്ങളുണ്ട് പല ആൾക്കാർക്കും. ഇത് പൊന്നാങ്കണ്ണി ചീരയ്ക്കകത്ത് രണ്ട് ടൈപ്പുണ്ട്, മൂന്ന് ടൈപ്പുണ്ട്, നാല് ടൈപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ ചെടിക്കും മൂന്നും നാലും അഞ്ചും വെറൈറ്റി ഉണ്ട്. അത് ഉപയോഗിക്കുന്ന രീതി കൊണ്ടും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല സാധനമാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഫിറോസൊക്കെ കൃത്യമായിട്ട് അതിനെ കുറിച്ച് നല്ലൊരു പഠനം നടത്തി. തീർച്ചയായിട്ടും. എത്ര നാൾ കൊണ്ട് വരും? ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷമായി ഇതിന്റെ പുറകിലാണ്. ഇതിന്റെ പുറകെ തന്നെ ഫുള്ള് ഒരു വർഷമായിട്ട് ഇതിന്റെ പുറകിലാണ്. ആദ്യം ഇതിനെ കുറിച്ച് പഠിച്ചു, ഏതാണ് നല്ലതെന്ന് പഠിച്ചു, ഏതിനാണ് ഗുണം കൂടുതലെന്ന് പഠിച്ചു. അപ്പൊ പൊന്നാങ്കണ്ണി തന്നെ പച്ചയുണ്ട്, ഈ ഒരു കളറുണ്ട്, പിന്നെ നാട്ടിൽ നമ്മൾ ഇഷ്ടംപോലെ കാണപ്പെടുന്ന പൊന്നാങ്കണ്ണി. അപ്പോ നമ്മൾ തമിഴ്നാടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇതിന് ശരിക്കും അടിസ്ഥാനമായിട്ട് ഏറ്റവും കൂടുതൽ കണ്ണിന് ഗുണം നൽകുന്ന ഒരു ചീരയാണ്. കണ്ണിന് മാത്രമല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളാണ്. വിഷം വരെ തട്ടിക്കഴിഞ്ഞാൽ ഇത് അരച്ച് കുടിച്ചാൽ ആ വിഷം ശരീരത്തിലുള്ള വിഷാംശം വരെ പോകുന്നതാണ്. അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് ഇറങ്ങിയത്. ഇതാണ് ശരിക്കും നമ്മൾ ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെയാ തിരിച്ചറിയുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിനും അപ്പുറം ഇതിനെ ഏത് രീതി നമുക്ക് വളർത്താവുന്നതും, അത് മാത്രമല്ല ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്നും കൃത്യമായിട്ട് ഒറിജിനലും ഡ്യൂപ്ലിക്കറ്റും അതുപോലെ തന്നെ പൊന്നാങ്കണ്ണിയിലുള്ള മറ്റ് വേരിയന്റും നമ്മുടെ അടുത്തുണ്ട്. അത് നമ്മൾ കാണിച്ചു. നമുക്ക് അത് കാണുകയും ചെയ്യാം. എല്ലാം കാണാം. നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 1600 ഔഷധ ചെടിയുണ്ട്. അതിനകത്ത് പൊന്നാങ്കണ്ണി ചീര നിപ്പുണ്ട്. അപ്പൊ ശരിക്കും ഒരു ചെടി തന്നെ പല വെറൈറ്റി ഞാൻ അവിടെ തന്നെ കാണിച്ചു തരാം ഓരോ രീതിയിലും. ദേ ഇത് കണ്ടോ, ഇത് ഒരു പൊന്നാങ്കണ്ണി ചീര തന്നെയാണ്. ഇത് പൊന്നാങ്കണ്ണി ചീര അല്ലെന്നല്ല പറയുന്നത്, ആണ്. പക്ഷെ ഇതും പഴയ കാലം തൊട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നതാണ്. പക്ഷേ എൻ്റെ അറിവിലും എനിക്ക് ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുള്ളതും എൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞിട്ട് തന്നേക്കുന്നത് ഈ ഇതാണ് യഥാർത്ഥമായിട്ടുള്ള പൊന്നാങ്കണ്ണി ചീര എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ പഠനം കൊണ്ടും അത് ഫിറോസൊക്കെ ഇടയിൽ അതിനൊരു ഒരു ഫയലായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഗുണത്തെക്കുറിച്ചുള്ള രീതി ഒരു ഫയലായിട്ട് ഇരിപ്പുണ്ട്. അതും ഇന്റർനാഷണൽ ലെവലിലുള്ള വലിയ വലിയ റിസർച്ച് ചെയ്ത ആൾക്കാരുടെ അല്ലയോ. അപ്പൊ അതെല്ലാം നമുക്ക് നേരിട്ട് കാണിച്ചു തരാം. അപ്പം ഇതിന്റെ ഇതിന്റെ ഒരു പച്ച എങ്ങനെയാ വരുന്നത്? ഇത് പച്ച നമ്മുടെ നിലത്തുക്കുമ്പോണ്ടല്ലോ, അതുപോലെ തണലിൽ ചില ആൾക്കാരുടെ വീട്ടിൽ ഈ സാധനം ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ പച്ച ഇത് ഇത് ഇതും പൊന്നാങ്കണ്ണി തന്നെയാണ്. പക്ഷെ ഇതെന്താ അറിയോ, വെയിലടിക്കാത്ത സ്ഥലത്ത് ഉണ്ടാവുന്നതാണ് ഇത്. പക്ഷെ വെയിലടിക്കുന്ന സ്ഥലത്താണ് ഇതിന്റെ ഒരു എനിക്കൊന്നും 10 വെറൈറ്റി പല സൈസും ഉണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ കാട്ടിലൊക്കെ നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നാട്ടിൽ അത് വേറെ നമ്മുടെ ഇഷ്ടം പോലെ നാട്ടിൽ കാണുന്ന വേറെ സാധനം ഇഷ്ടംപോലെ ഇത് ഇതണ്ടാ. ഇത് നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ഒരു പൊന്നാങ്കണ്ണിയാണ്. ഇതണ്ടാ പൊന്നാങ്കണ്ണി പോലെ തന്നെ ഉണ്ട്. അതിന് പൂണ്ട് സാധനങ്ങളുടെ എല്ലാം നമ്മുടെയൊക്കെ വണ്ടിയൊക്കെ പോകുന്ന സ്ഥലത്ത് റോഡ് സൈഡിൽ ഫുള്ള് എല്ലാ സ്ഥലത്തും നമ്മൾ കളയായിട്ടുള്ള സാധനമാണ്. ഇതും ഈ പറഞ്ഞ എല്ലാ നാട്ടുകാരും രണ്ടിലുള്ള വ്യത്യാസമുണ്ട്. പക്ഷെ ഈ പൂക്കളിൽ തന്നെ ഷേപ്പിലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇല കണ്ടോ, ഇലകളിലൊക്കെ വ്യത്യാസമുണ്ട് കണ്ടോ. തമ്മിലുള്ള ഇല വ്യത്യാസമുണ്ട്, മാത്രമല്ല തണ്ടിലുള്ള വ്യത്യാസമുണ്ട്. കുറെ വ്യത്യാസം ഇത് തമ്മിലുണ്ട്. ഇനി ഇത് രണ്ടും ഏതാണ് ഒറിജിനൽ, ഏതാ ഡ്യൂപ്ലിക്കേറ്റ്, നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. ശരിക്കും എന്റെ കുറെ ഗുരുനാഥന്മാരായിട്ടുള്ള വൈദ്യന്മാര് പറഞ്ഞു തന്നിട്ടുള്ള ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ചെടി കണ്ടാൽ ചിലപ്പോൾ അറിയാത്തവർക്ക് ഇതൊന്ന് കത്തിച്ചേ, വളപ്പിച്ച് നോക്കിയേ. ഓ, ഇതൊരു ഒരു വല്ലാത്ത മണവാ. ഇതൊന്ന് കത്തിച്ചേ. നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ, ഇത് നാട്ടിൽ രണ്ട് ടൈപ്പ് ഒന്ന് പറിച്ചിട്ട് നിങ്ങൾ കത്തിച്ചു നോക്കുക. ഇതിന് നല്ല മണമുണ്ടാവുന്നത്, ഇതല്ലാതൊരു മണമാണ് എന്ന് പറഞ്ഞാൽ ഒരു കെട്ട സ്മെല്ലുകളാണ്. ഇതിപ്പോ നമ്മൾ ആദ്യത്തെ അനുഭവം ഉണ്ടോ?
ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ കുറെ സംഭവങ്ങളുണ്ട് പണ്ട് കാലത്ത്. ഇന്ന് നമ്മൾ ടെസ്റ്റിൽ കൂടെ മനസ്സിലാക്കും, പണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യം. ഇപ്പൊ തേൻ വൃത്തി കറക്റ്റാന്ന് അറിയാൻ വേണ്ടി വെള്ളത്തിനകത്ത് അങ്ങനെ പല കാര്യങ്ങളുണ്ട്, വെളിച്ചെണ്ണ അറിയാനുള്ള എല്ലാത്തിനും ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ടെസ്റ്റിലൂടെ അറിയുന്ന ആ ടെസ്റ്റിന്റെ റിപ്പോർട്ട് വരെ അതിന്റെ ഗുണങ്ങളും ബാക്കിയുള്ളത് കൂടെ കാണാം. ഇനി ഇതിന്റെ ഗുണങ്ങള് നമ്മള് നമ്മുടെ അറിവിലും നമ്മുടെ പഠിത്തത്തിലുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ കേട്ടിട്ടുള്ളത്, ഇത് ശരിക്കും നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പിഴിഞ്ഞ് നമുക്ക് ഇടിച്ചു പിഴിഞ്ഞിട്ട് അതിന്റെ ചാറിൽ തേൻ ചേർത്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറ്റും. വെള്ളം തിളപ്പിച്ചാൽ തന്നെ കണ്ണിന് ഒരു 41 ദിവസം അങ്ങനെ കഴിച്ചാൽ കണ്ണിന് നല്ല ഇതാണെന്ന് പറയുന്നത്. അതുപോലെ തോരൻ വെച്ച് കഴിച്ചാൽ സൂപ്പറാണ്. അത് കറി ഉണ്ടായി കഴിച്ചാൽ തമിഴ്നാട് ആന്ധ്ര കർണാടക പോയി കഴിച്ചിട്ട് കറി വെച്ചോ ഭയങ്കര ടേസ്റ്റ്. ഇനി വലിയൊരു സംഭവമുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലുള്ള കുട്ടികളെല്ലാം ഈ മൊബൈൽ കണ്ട് കമ്പ്യൂട്ടർ കണ്ട് നമ്മുടെ കണ്ണിന്റെ എല്ലാം കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 30-35 വയസ്സായി കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് കാഴ്ച കുറയുകയാണ്. ഇവരെല്ലാം ഇത് കുറയാതിരിക്കാൻ വേണ്ടി, ഇനി കുറയാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്, ഈ കണ്ണിന് കാഴ്ച കുറയാതിരിക്കാൻ വേണ്ടി ഇത് കഴിക്കുന്നത് നല്ലതാണ്. കാരണം ഇതിനെക്കുറിച്ച് വലിയ പഠനങ്ങളാണ് നടത്തുന്നത്. മാത്രമല്ല നമ്മുടെ വീട്ടിലൊരു കറിയാണ്, നമ്മുടെ പറമ്പിൽ തന്നെ ഇത് നട്ടു വളർത്തിയിട്ടുണ്ട്. തമിഴ് ഡോക്ടർമാരൊക്കെ പറയുന്നത് ഇത്രയും ഗുണമുള്ള ഒരു സാധനം വേറെ ഇല്ലെന്ന് പറയുന്നത്. ഇത് ശരിക്കും എല്ലാവരും നിർബന്ധമായിട്ടും വീട്ടിൽ നട്ടു വളർത്തി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, വീക്കിൽ 2-3 തവണ ഉൾപ്പെടുത്തുക. ഡോക്ടർമാരൊക്കെ അവിടുത്തെ ഡോക്ടറല്ലേ, ഡോക്ടർമാർ ഇനി സ്ഥലമില്ലാത്തവർക്ക് ചടിച്ചടി നടാം. വേറൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യത്തിനും നല്ലത് വാ പൊട്ടുന്നതിന് എന്താന്ന് വെച്ചാൽ വയറിന് കുഴപ്പം ഉണ്ടാവുന്നുണ്ട്. ആ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യത്തിനും ഇത് സൂപ്പറാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിനേക്കാൾ അതിനും അപ്പുറം പറയാനുള്ളത്, ഇത് സ്കൂളുകളിൽ വന്നാൽ നല്ലതായിരിക്കും. നമ്മുടെ ഈ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതിന് തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ ഈ ഒരു വിഭവം കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയാൽ അത്ര ആരോഗ്യത്തോടെ തന്നെ നമുക്ക് മറ്റതും വെച്ച് പച്ചയില്ലേ അതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതും പിന്നെ ഈ പൊന്നാങ്കണ്ണി ചീര തന്നെയാണ്. അതിന് രണ്ടിലെണ്ണത്തിനകത്തും ഇച്ചിരി ഗുണം കൂടുതൽ പടി നിൽക്കുന്നത് ഈ സാധനത്തിലാണ് ഇത്. പിന്നെ മറ്റേ ഈ പൊന്നാങ്കണ്ണി ചീര അല്ലാതെ ഇതിനകത്ത് മൊത്തം കുറെ ഔഷധ ചെടികളുണ്ട്. ചന്ദനത്തിന്റെ കോട്ടയാ ചന്ദനം അല്ല ഞാൻ കുറച്ച് മറയൂരിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരിട്ട് വാങ്ങിച്ചാണ് ചന്ദനം. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു 75 രൂപ, അവിടെ നമുക്ക് 100 രൂപ ഇവിടെ എത്തുമ്പോ അന്ന് കുഞ്ഞു തൈ വാങ്ങിച്ചു. പക്ഷെ പ്രകൃതിക്കും മണ്ണിനും ഒക്കെ നല്ലതാണെന്നാ പറയുന്നത്, അടിപൊളി സാധനമാണ്. അതുപോലെ തന്നെ ഇതുണ്ടോ ഊത് ചന്ദന ആകിൽ, ഇതെല്ലാം ഒരു നമുക്ക് മണം തരുന്ന ഫാമിലി പെട്ടതാണ്. ഇത് ഊത് അതുപോലെ കാണാൻ നല്ല രസമാണ്. ഊത് അത് കൊറേ നട്ടിട്ടുണ്ട് ഒരു ദിവസം കാണാൻ. ഈ ശരിക്കും പറഞ്ഞ പിന്നീടാണെങ്കിൽ വൻ ലാഭത്തിൽ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. മാത്രമല്ല പ്രകൃതിക്ക് നല്ലതല്ലയോ, നല്ല ഇതായിട്ട് കിട്ടുന്നതാണ്. പിന്നെ മാത്രമല്ല ഈ സൈഡിലെല്ലാം പല പല ടൈപ്പ് ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട്, വാഴയുണ്ട്. ഇതിനെ കുറിച്ച് അറിയാമല്ലോ, കുറെ വീഡിയോ കണ്ടിട്ടുള്ളതാണ്. ഷുഗറ്, കൊളസ്ട്രോള്, യൂറിക് ആസിഡിനും എല്ലാം ഏറ്റവും നല്ല സാധനമാണ് മക്കൊട്ടദേവ, ദൈവത്തിന്റെ കിരീടം എന്ന് പറയുന്നത്. അങ്ങനെ ഞാനെന്ന് വിചാരിച്ചു, എനിക്കൊരു മക്കൊട്ടദേവ ഞാനൊരു സ്ഥലത്ത് പോയപ്പോ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ഫിറോസൊക്കെ ഞങ്ങളുടെ മക്കൊട്ടദേവ പല പ്രാവശ്യം വന്നിട്ട് നമ്മുടെ ശിലാ മ്യൂസിൽ എത്തിയിട്ടുണ്ട്. നല്ല റിസൾട്ട്, നല്ല റിസൾട്ട്, കഴിക്കുമ്പോ സുഗന്ധമുണ്ട്, ഫീൽ ആയിരക്കണക്കിന് ആൾക്കാർ റിസൾട്ടാ. ഇനി ഇത് കോടിക്കണക്കിന് ആൾക്കാരുടെ റിസൾട്ട് വരാൻ പോകും. കോടിക്കണക്കിന് ആൾക്കാരുടെ എല്ലാ വീടുകളിലും ഇത് വെച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുള്ള ഒരു പകുതി അസുഖത്തിനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കഴിക്കുന്നത്. നമുക്ക് ഒന്നും ട്രീറ്റ്മെന്റ് വന്നവർക്കും ഏറ്റവും സൂപ്പറാണ്, വരാത്തവർക്കും ഏറ്റവും നല്ലതാണ്. അതെ അതെ, ശരിക്കും ഫിറോസൊക്കെ പോലുള്ള ആൾക്കാരൊക്കെ ഇതേപോലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ എത്ര അമ്മമാർക്ക് ജോലിയുണ്ടെന്നറിയോ. ഈ നാട്ടിലുള്ള അമ്മമാരെ ഇതെല്ലാം ഇവർക്കെല്ലാം കൃത്യമായിട്ട് ആ അടുത്ത് തന്നെ ഇതുപോലെ ജോലി ചെയ്യാൻ പറ്റും. മാത്രമല്ല നല്ല കാര്യങ്ങളോടുള്ള ജോലികളാണ് അവർ ചെയ്യുന്നത്. അത് അത്രയും എത്ര പേരുണ്ട് ഇപ്പൊ എല്ലാം കൂടെ? ഇവിടെ ഒരു നമുക്ക് 50 പേരിൽ കൂടുതലുണ്ട് നമ്മുടെ ജോലിക്കാരായിട്ട്. നമ്മുടെ അപ്പുറത്ത് തോട്ടമുണ്ട്. ഇവർക്ക് സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒരു 8 മാസം ഇവർ സ്ഥിരമായി ഇവിടെ പണിയുള്ളൂ. വരുന്നുണ്ട്, വന്ന് ഇവിടെ നടലും പരിപാടിയൊക്കെ ആയിട്ട് 50 പേരാണ് ജോലി ചെയ്യുന്ന കണ്ടിന്യൂ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ലാതെ എന്നും വർക്കുണ്ട്. എത്ര ഏക്കറിൽ ചെയ്തിട്ടുണ്ട്? ഇതൊരു 3-4 ഏക്കറിൽ ചെയ്തിട്ടുണ്ട്. 4 ഏക്കറോളം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പാമാണ് നമ്മുടെ. ഇത് എല്ലാവരും എത്തണം എന്നുള്ളതാണ്, നിർബന്ധമായിട്ട് എല്ലാവരും വാങ്ങി വെക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവർക്കും എത്തിക്കും. അടിപൊളി ഒരു സംഭവം നമ്മൾ കണ്ടു. പ്രജനെ, നമ്മളിപ്പോ ദുബൈ പോയപ്പം അവിടുത്തെ അറബികൾ ഇതാണ്ടാ നമ്മള് അദ്ദേഹത്തെ കണ്ടപ്പോ കണ്ടില്ലയോ, കൊറേ ഇല നമുക്ക് തന്നത്. ജർജർ എന്ന് പറഞ്ഞ സാധനമാണ്, നല്ല പച്ചക്ക് തിന്നായത്. നല്ല ടേസ്റ്റ് ആട്ടാ.
ഇത് ശരിക്കും പറഞ്ഞാ നമ്മള് നമ്മുടെ വെബ്സൈറ്റ് കൂടെ തന്നെ വെക്കുന്നുണ്ട്. ചെറിയ പൈസ ഉള്ളു, 200 പേര സീഡ്. ഇത് നല്ല ടേസ്റ്റ് ആ പോകുമ്പോ. ആ 200 പേര സീഡ് നമ്മൾ 49 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ഇതും നിർബന്ധമായിട്ട് എല്ലാവരും വീട്ടിലുണ്ടാകണം. കേസർ പ്രിവെന്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഇത് കഴിച്ച ക്യാൻസർ വല്ലാന്ന് പറയുന്നത്. പക്ഷേ അവരതുകൊണ്ട് ഇത് സ്ഥിരമായിട്ട് കൊളസ്ട്രോളും ഇല്ലല്ലോ. അവരിത്രയും മീറ്റ് കഴിച്ചാൽ കൊളസ്ട്രോൾ വരാത്തത്, കൊളസ്ട്രോൾ വരില്ല, കൊളസ്ട്രോൾ ഉള്ളവർക്ക് കുറയും. ഓ ശരി ശരി ശരി. അങ്ങനെ ജെർജീറിന് ഒരുപാട് ഔഷധങ്ങളുണ്ട്. നമ്മള് കൊടുക്കുന്ന സീഡിൽ ഒരു 3-4 തവണ കൃഷി ചെയ്യാം. കൃഷി ചെയ്തിട്ട് ഇത് വലുതാവില്ലേ, ഇതിൽ സീഡ് ഉണ്ടാവും. വീണ്ടും അവർക്ക് തന്നെ സീഡ് എടുത്ത് ഉപയോഗിക്കും. ഇത് നിർബന്ധമായിട്ട് ഇതും വാങ്ങി വെക്കണം വീട്ടിൽ ആളുകളുടെ. ഭയങ്കര സംഭവം. ശരിക്കും ഇവിടെ വന്നാണ് കാണേണ്ടത് എങ്ങനെ പാക്ക് ചെയ്ത് വിടണം, അതുപോലെ ചെടിക്ക് യാതൊരു ദോഷമില്ലാത്ത ചെറിയ പരിപാടി എന്നല്ല. തോന്നു നോക്ക്, ചാക്ക് കണക്കിനാ എത്ര പേരാന്ന് നോക്കി. കേരളം മുഴുവൻ എത്തിക്കാന്നുള്ളതാണ് ഇതൊക്കെ. ഓരോന്നും ഇങ്ങനെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചോ. പാക്ക് ചെയ്തെന്ന് പറഞ്ഞോ, നല്ല ക്വാളിറ്റി ആണ്. ഇതിനു വേണ്ടി തന്നെ അദ്ദേഹം ഈ സാധനം ഉണ്ടാക്കി. ചെടി ഉണ്ടോ? ചെടിയുണ്ട്. ഇത് എത്ര ദിവസം വരെ ഇങ്ങനെ ഇരിക്കും? ഇതൊരു 10 ദിവസം വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ എന്തെങ്കിലും വാട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്, ചെറിയ വാട്ടം ഉണ്ടാവും. അപ്പൊ വാട്ടം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വീട്ടിൽ കിട്ടുമ്പോൾ നമ്മൾ പറിച്ച് നട്ടാൽ മതി. മാത്രമല്ല ഇതിനകത്ത് വേറൊരു സംഭവം ഉണ്ട്. ദൈത് കണ്ടോ, ഇതിപ്പോ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദൈത് കണ്ടോ, ഇതിനകത്ത് മണ്ണ് അതുപോലെ ചകിരിച്ചോറ് ജലാംശം തന്നെയാണ് പണിയെടുത്തിട്ടാണ് ഇതിങ്ങനെ പാക്ക് ചെയ്യുന്നത്. അല്ല, നമ്മൾക്ക് ആളുകൾ കൃത്യമായി എത്തിക്കാന്നുള്ള നമ്മുടെ ലക്ഷ്യം. അപ്പൊ യാതൊരു കുഴപ്പം വരത്തില്ല മേടിക്കുന്നവർക്ക്. അതെ, ഇനി നമുക്ക് ഇതിങ്ങനെ ഇവിടെ ചെടി അവിടെ പറിച്ചിട്ട് തന്നെ വിടത്തും. ദൈതുണ്ടോ, ചെടി എന്ന് പറഞ്ഞോ, ഇനി ഒരു ഒരു തണ്ടോ രണ്ട് തണ്ടോ അല്ല നിങ്ങൾക്ക് ഈ റേറ്റിന് തരുന്ന ഇത്രയും ചെടിയാ. ഇത് പൊടിച്ചുകൂത്താൻ എത്ര എണ്ണം ഉണ്ട്? അത് നമ്മള് 10 എണ്ണം ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇവിടെ ബില്ലൊട്ടും ബില്ലൊക്കെ ഇതെല്ലാം ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തേക്കുക. അതായത് ഇത് അടുക്കുന്നുണ്ടോ അവിടെ ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്നു, ഇത് ഇങ്ങോട്ട് വരുന്നു. ഇത് തന്നെ 3-5 പേരാ ഇതിനെ നിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പരിപാടി ഉണ്ടോ? ബില്ലിങ്ങനെ ഒട്ടും ഒട്ടും ഇവിടെ അവിടെ പാക്കിംഗ്. അവിടാണ് ഫൈനൽ പാക്കിംഗ്. ഇവിടുന്ന് ഫൈനൽ പാക്കിംഗ്. കുട്ടികൾ ഇവിടുന്ന് ബില്ല് ഒട്ടിച്ചൊട്ടിച്ചിട്ട് ഓ അങ്ങോട്ട് വരും. ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ നാട്ടുകാരും കുട്ടികളൊക്കെയാണ്. ഇത്രയും കുഞ്ഞുങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് രസമാണ്. ഇത് നോക്ക്, പാക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന സംഭവങ്ങൾ കണ്ടോ. പാക്ക് ചെയ്യാൻ ഇത് അട്ടി കണക്കിന് അങ്ങ് ഇവിടെ ബില്ലെടുക്കുന്ന വിഷയം. നമ്മുടെ ബില്ലിന്റെ എല്ലാ സെഷനും ഇവിടെയാണ് ബില്ലെടുക്കുന്നത്. ബില്ലൊക്കെ നമ്മളിപ്പോ അത് ഇതില്ലേ, നമ്മൾ ഈ പരിപാടി ഒരുപാട് ഓർഡർ വരാൻ തുടങ്ങിയപ്പോ നമ്മൾ മെഷീനൊക്കെ വാങ്ങിച്ചു, പെട്ടെന്ന് വാങ്ങിച്ചു തന്നെ വേറെ വഴിയില്ല. ഒരു മിനിറ്റ് തന്നെ, ഒരു മിനിറ്റ് 19 ബില്ല് അടക്കാൻ പറ്റും. 50 ബില്ല് അടിക്കാം. അതിപ്പോ നമുക്ക് ബില്ലൊന്നും കൂടെ നമുക്ക് നോക്കാം. അവിടെ നമ്മൾ കമ്പ്യൂട്ടറിൽ ബില്ല് കൊടുക്കണോ എന്നാ. ഇത് ഈ മെഷീൻ ഇവിടെ നിന്ന് ബില്ല് വന്നുകൊണ്ടിരിക്കും. ഇത് ഓട്ടോമാറ്റിക്ക് കറക്കി ലോഡ് ചെയ്യും. ഇത് അങ്ങനെ എടുത്ത് അപ്പുറത്തോട്ട് വെച്ചാൽ മതി. നമുക്ക് അവര് ഇളക്കി പറിച്ച് ഒട്ടിക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടികള് പറിക്കുക, അതിനകത്ത് ഒട്ടിക്കുക. ശരിക്കും ഇത് തന്നെ കാണാൻ പഠിക്കേണ്ട ഒരു സാധനം തന്നെ കേട്ടോ ഇങ്ങനെ. അതെ, ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് തമിഴ്നാട്ടിൽ ഒരാൾ വന്ന് അറേഞ്ച് ചെയ്ത് തന്നെ ഭയങ്കര പരിപാടിയാണ്. ഇപ്പൊ എത്ര പേര് വേണമെങ്കിലും ഇവിടെ വന്ന് നമുക്ക് ശരിക്കും ഓർഡർ ആണെങ്കിൽ ആ ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ പറ്റും. നമുക്ക് നമ്മൾ എല്ലാം നമ്മൾ ഏറ്റെടുക്കും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. നമ്മൾ നാട്ടുകാർ സുഹൃത്തുക്കൾ ഇനിയും നമ്മുടെ ആളുകളുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് വരാനുണ്ട്. അപ്പൊ നമ്മൾ നാട്ടുകാരായിട്ട് നല്ലൊരു ഇതായതുകൊണ്ട് അവരെല്ലാവരും വരും. പണിയുണ്ടെന്ന് പറഞ്ഞാൽ അവരെ വിളിച്ചാൽ മതി. എത്ര പേര് ഓർഡർ ചെയ്താലും നമുക്ക് സാധനം കൊടുക്കാം. സാധനം കൊടുക്കാം, ഒരു പ്രശ്നമില്ല. ഇത് പോസ്റ്റ് ഓഫീസിലൂടെ എൻട്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കറക്റ്റായി വരും. ഈ ബോർഡുകളൊക്കെ എന്തോ ഇങ്ങനെ, ഇത് കേരളത്തിലുള്ള എല്ലാ പിൻകോഡും ആണ്. എല്ലാ പിൻകോഡും വേണം. എല്ലാ പിൻകോഡും ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് പാക്ക് ചെയ്ത സാധനം ഈ ചാക്കുകളിൽ കൊണ്ടിടും. ഓരോ ജില്ല കറക്റ്റ് ആക്കാൻ നമ്മൾ ചാക്കിൽ കൃത്യമാക്കി ആക്കിയിട്ട് ആ ജില്ലക്ക് വിടാനുള്ള. പോസ്റ്റ് ഓഫീസുകാർക്ക് ഒത്തിരി സൗകര്യമായി പെട്ടെന്ന് ചെയ്യാം. ഇതൊന്നും അല്ല ഒരു വിഷയം. ഈ പോസ്റ്റ് ഓഫീസ് നമ്മുടെ ഇവിടെയാ പ്രവർത്തിക്കും. പോസ്റ്റ് ഓഫീസിന്റെ ആളുകളും അവരുടെ ടീമും ഒക്കെ ഇവിടെ തന്നെ ഇവിടെ തന്നെ അവരുടെ സെറ്റപ്പ് പോസ്റ്റ് ഓഫീസിന്റെ ആളുകളാണ് കേട്ടോ. എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ നിന്ന് പോകുന്നത്. എല്ലാം ഈ കൊണ്ടുപോയി വെച്ചിരുന്ന സാധനങ്ങളല്ലോ. ഇത് നോക്കി ചാക്ക് കണക്കിന് എത്ര എണ്ണം നോക്കിയേ. ചാക്ക് കണക്കിന് സെറ്റ് ചെയ്തു. കേരളം മുഴുവൻ എത്തും വേണം. ഇത് ഇതെന്നിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി ഇല്ലയോ. ചാക്കിനകത്ത് ലോക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ ചാക്കിലാക്കിയതാണ് വെച്ചേക്കുന്നത്. ഇത് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിപ്പോ ഓരോ ജില്ല അടിസ്ഥാനത്തിൽ മാറ്റി വെച്ചേക്കുന്നത്. ഇത് പക്ഷേ ഇത് അവർ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം വെച്ചത്. അതിപ്പോ ഒരു ജില്ലന്റെ സോർട്ട് ചെയ്ത് മാറ്റി. അടുത്ത ജില്ലക്ക് അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി. അങ്ങനെ നമ്മള് ഈ 10 ജില്ലയിൽ കുറച്ച് കൂടുതലുണ്ടാകും പിന്നെ. അപ്പൊ 10 സ്ഥലത്തേക്ക് പോകാനുള്ളത് 10 സെക്ഷനാക്കി മാറ്റണം. ശരിക്കും ഇതൊന്ന് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് തന്നെ, ഒരു സാധനം ഒരു പ്രോഡക്റ്റ് എങ്ങനെ എത്തുക എന്നുള്ളത് തന്നെ. ദിവസമൊക്കെ ഇപ്പൊ നമുക്കിപ്പോ ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ എന്തോ ചെയ്യേണ്ടത്? നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ നേരെ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, 1by.in എന്നാണ് അതിന്റെ പേര്. ആ വെബ്സൈറ്റിൽ കയറിയാൽ ഏതൊരു സാധാരണപ്പെട്ട ആൾക്കും ബുക്ക് ചെയ്യാൻ പറ്റും. അത്ര ഈസിയിലാണ് സംഭവം. നമ്മൾ ജസ്റ്റ് പിൻകോഡ് അടിക്കുന്നു, അഡ്രസ്സ് അടിക്കുന്നു, ഫോൺ നമ്പർ അടിക്കുന്നു,
ബുക്ക് ചെയ്യുന്നു. അത് ജിപേ, ഫോൺ പേ, എന്തൊക്കെയാണോ കാർഡുകൾ, എല്ലാ കാർഡുകളും നമുക്ക് എന്തെടുക്കും പെട്ടെന്ന് ബുക്ക് ചെയ്ത് ഒരാഴ്ച മാക്സിമം അല്ലെ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ അവിടെ എത്തിക്കും പോലുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ മൊത്തം എത്ര ദിവസം എടുക്കുന്നതെന്ന് പറഞ്ഞേ? 10 ദിവസത്തിനുള്ളിൽ എത്തിക്കും. അത് അതുമല്ലാതെ നമുക്കിപ്പോ ഞങ്ങളില്ലേ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോസ്റ്റലിൽ ഞങ്ങളെ സാധനം അയച്ചിട്ടുണ്ട്, പോസ്റ്റ് ബോയ് ഇപ്പൊ കൊണ്ട് തന്നിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. അത് നമ്മുടെ സാധനം ഉണ്ട്. അത് നമുക്ക് ഇപ്പൊ ഞങ്ങൾ ശനിയാഴ്ച ആണ് ബുക്ക് ചെയ്തത്. ശനിയാഴ്ച ബുക്ക് ചെയ്ത സാധനം ഇതാ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട്. നമ്മൾ സാമ്പിൾ അയച്ചതാ, നമ്മൾ നമ്മുടെ പേരിൽ തന്നെ അയച്ചാണത്. ഫിറോസ് ഷൂട്ടി പാറ നിൽക്കേണ്ട ഇതിനകത്ത് ഇത് നമുക്ക് വരുന്ന സാധനം എന്താ, ഒരു കംപ്ലൈന്റ് ഇലയൊക്കെ ദിവസം ഇങ്ങനെ കൊഴിയാൻ സാധ്യതയുണ്ട്. അത് കാര്യമാക്കണം നിങ്ങൾ. ഇതിനകത്ത് മണ്ണും ചകിരിച്ചോറും ബാക്കിയുള്ള സാധനം ഇല്ല, നമ്മൾ അവിടെ എത്തുന്ന വരെ വേരുണ്ടായോണ്ട് ആ വേര് കിളിർക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്തിരുന്ന് വേരെയെ കിളിർക്കാൻ തുടങ്ങി, ഇതിന്റെ വേരുകൾ കിളിർക്കാൻ തുടങ്ങി. അപ്പൊ ഒന്നുകൊണ്ട് പേടിക്കുന്ന, 10 ദിവസം ആയാലും യാതൊരു പ്രശ്നം. ഇത് ഈ പരിപാടി എന്താ പറയുക, ഞങ്ങൾ ഇടക്കിടയ്ക്ക് ബുക്ക് എല്ലാ ഷിപ്മെന്റിലും എന്റെയും ലക്ഷ്മണിന്റെയും പേരുണ്ടാവും, എന്റെ ലക്ഷ്മണന്റെ രജിസ്റ്റർ, കാരണം എത്തുമ്പോൾ ഞങ്ങൾ അറിയണല്ലോ. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് സാധനം എത്തിക്കുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും കേരളത്തിലുള്ള എല്ലാ ആളുകളും വാങ്ങി ഇത് വീട്ടിൽ കൃഷി ചെയ്യണം എന്നുള്ള, കൃഷി ചെയ്ത് അവരുപയോഗിക്കാം, എന്തെങ്കിലും ഒരു ഗുണം കിട്ടും. നമ്മൾ പറഞ്ഞില്ല, നമ്മൾ കുറെ എന്തെങ്കിലും ഗുണമല്ല ഇത്, കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് കണ്ണിന്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ടാണ് എല്ലാവരും പറയുന്നത്. ആയിരക്കണക്കിന് ആൾക്കാരുടെ അഭിപ്രായമുണ്ട്. അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഇതെത്തിക്കുക, എല്ലാവരും കയറി ഇപ്പൊ തന്നെ കടകടകടേന്ന് ഓർഡർ ചെയ്തോ അല്ലേ, ലിങ്ക് കൊടുക്കിട്ടാ. മാത്രമല്ല ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മൾ പുതിയ വീടൊക്കെ വെക്കുമെന്ന് വെച്ചോ, നിങ്ങളൊരു ഡിസൈൻ തയ്യാറാക്കിയിട്ട് അവിടെ ഇത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് ഇത്ര ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ചെടിയായിട്ട് ഇത് ഭംഗിയിൽ കാണുകയും ചെയ്യാം. കാണാൻ നല്ല ഭംഗി, നല്ല ഭംഗിയുള്ള ചെടിയാണ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇതുപോലെയൊക്കെയാണ് നമ്മുടെ പാർസൽ വരിക. ഒരു ഒരു സംഭവം ഇതിനേക്കാളും കുറച്ച് കൂടുതൽ വാടിയാലും നിങ്ങൾ പ്രശ്നമൊന്നും ആക്കണ്ട. ഇതിന്റെ കമ്പ് നമുക്ക് കിട്ടിയാൽ മതി, ഈ കമ്പാണ് നമ്മൾ ഒടിച്ചു കുത്തുക, ഒരു വേര് പിടിച്ചോളും. ഇത് വലിയൊരു സംഭവം തന്നെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ വന്നത്. തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ഇനി കണ്ണിന് കാഴ്ച കുറവല്ലാതുള്ളവർക്കും, ഇനി കാഴ്ച കുറയാതിരിക്കാനും, ഇനി കുറവുള്ളവർക്കും ഇതൊരു വലിയ കാര്യം തന്നെ. മാത്രമല്ല ബാത്റൂം പ്രശ്നം തൊട്ട്, വയറ് പ്രശ്നം തൊട്ട്, വാപ്പട്ടൽ തൊട്ട്, എല്ലാ പ്രശ്നത്തിനും സൂപ്പർ സംഭവമാണ്. കുറെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കുറെ പ്രശ്നം നമ്മൾ മാറും. മാത്രമല്ല ഇതെല്ലാം ആഹാരത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഒരു ദിവസം 2 നേരം വെച്ച് കഴിച്ചാൽ പോലും നല്ലതായിരിക്കും. അതെ, ഒരു അല്ലെങ്കിൽ ഒരു ദിവസം, 2 ദിവസത്തിലോ 1 ആഴ്ചയിലോ എങ്ങനെ, ഒരാഴ്ച 41 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്ക്, തീർച്ചയായിട്ടും ആ കമന്റിൽ പറയുക. അതെ, കണ്ണിന് പ്രശ്നമുള്ളവർക്ക് 41 ദിവസം 48 ദിവസം വരെ കഴിക്കുമ്പോഴേക്കും തന്നെ മാറും. അല്ലെ, നമ്മുടെ ക്യാമറമാൻ രജിനി ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിച്ച് നല്ല റിസൾട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നിങ്ങളൊരു 48 ദിവസം കഴിച്ചതിന് ശേഷം ഇതിന് താഴെ ഒന്ന് കമന്റ് ഇട്ടോ. കമന്റ് ഇടുമ്പോൾ നമുക്ക് അടുത്താൾക്ക് ഒരു ഉപകാരം വരുമല്ലോ. അതെ, തീർച്ചയായിട്ടും ഈ ഫിറോസൊക്കെ ചെയ്യുന്ന കുറെ നല്ല കാര്യങ്ങളാണ്. മാക്സിമം ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ട്. എല്ലാവരും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.